ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെവൻ ഓഫ് ലിയ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ള ഒരു ഈസി ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ആർട്ട് വർക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്കിൾസ് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ വല്ല റൗണ്ട് ഷേപ്പോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട്സ് എന്ന് പറയുന്നത് പെറ്റിൽസ് ആണ്. പെറ്റിൽസ് നമ്മൾ യോജിപ്പിച്ചിട്ടാണ് ഒരു ഫ്ലവറിനാക്കിയിട്ട് എടുക്കുന്നത്. കുറേ സർക്കിൾ ഷേപ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ സർക്കിൾ ഷേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ സർക്കിൾ ഷേപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഒരു സർക്കിൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് പാർട്ടിൽ നിന്ന് നമ്മൾ അടുത്ത സർക്കിൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെച്ച സർക്കിളിൻ്റെ ഹാഫ് പാർട്ടിൽ നിന്ന് വേറെ സർക്കിൾ വെച്ചെടുക്കുക. അങ്ങനെ സർക്കിൾസ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു ഫ്ലവർ ആക്കിയിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. 4-5 സർക്കിൾസ് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഫ്ലവേഴ്സും നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ 2-3 ലീവ്സും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ലീവ്സൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ ചെറിയ ഫ്ലവേഴ്സ്, വലിയ ഫ്ലവേഴ്സ്, പിന്നെ ഒരു 5 പെറ്റിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ഫ്ലവർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ അവിടെ ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും ലീവ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ബോൾസ് ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേന് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഇതുപോലെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പം എല്ലാതും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഓരോരോ ഫ്ലവേഴ്സും ലീവ്സും വെച്ചിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യണത് ഫെവിക്വിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ ഇത് സ്റ്റഡി ആയിട്ട് വെക്കുമ്പോൾ ഇത് വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നതാവും. ഗ്ലാസ് ബോട്ടിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മണ്ണിട്ട് കൊടുക്കേണ്ടതല്ല. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവേഴ്സിന് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഫ്ലവേഴ്സിൽ യെല്ലോ പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ 3 ഫ്ലവേഴ്സിൽ യെല്ലോ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സിലും ഞാൻ യെല്ലോ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സൊക്കെ ഒന്ന് ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഡാർക്ക് ഗ്രീനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് വേറെ ഫ്ലവേഴ്സിലെ റെഡും ലൈറ്റ് പിങ്കും കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലവേഴ്സിന്. പിന്നെ അവിടെ റെഡ് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്ലവേഴ്സിന്. അപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ മറ്റൊരു ഫ്ലവറിൻ്റെ മുകളിലേക്ക് പെയിൻ്റ് ആവാണ്ട് നോക്കുക. അതുപോലെ ഞാൻ അവിടെ പിങ്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മൂടിയുടെ ടോപ്പിലും ഞാൻ പിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട്സും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.